ഡിസ്കോ ഡാൻസിന്റെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ മഹാമൂർത്തിക്ക് ഇന്ന് പേര് അശ്വിൻ എന്നാണ്. ഡിസ്കോ ഡാൻസിന്റെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ മൂർത്തിക്ക് പേര് അശ്വിൻ എന്നാണ്. ഞാനവിടെ കപ്പ കുടുങ്ങാൻ വേണ്ടി വന്നല്ല, ഞാൻ ഡാൻസ് കളിക്കാൻ വന്ന. നിങ്ങൾ എന്താ എന്നെ കൊണ്ടുവന്ന? നിങ്ങൾ മെയിൻ ആവുക. അല്ല, എനിക്ക് സിനിമയിൽ അവസരം തരാം. സിനിമയിൽ അവസരം തരും. ഞാൻ ഒരാൾ ഇവിടെ വന്നു കണ്ടി അടിച്ചു കണ്ട ഒരാൾ മൈൻഡ് ചെയ്തിരുന്നെ. ഡാൻസ് ഡാൻസിലേക്ക് വരുന്ന നിങ്ങളെ പ്രോത്സാഹനാണ് നമ്മളെ കലാകാരന്മാരെ വിജയിപ്പിക്കും. ധർമ്മേണ്ടൊക്കെ നന്നായിട്ട് അറിയാം. പ്രോത്സാഹനം കിട്ടിയ ഏത് കലാകാരൻ അടിച്ചു കയറി പോകും അല്ലേ? ഇവരിവിടെ ഒരാൾ കാര്യമായിട്ട് ഇവിടെ വെക്കുമ്പോ അവിടെ നിന്ന് കാര്യം പരദൂഷണം അറിയാം. പ്രഭുദേവയെ അറിയാമോ? പ്രഭുദേവ നമുക്കൊക്കെ അറിയാം. അറിയാം. പ്രഭുദേവയുടെ അടുത്ത സിനിമയിലെ പുള്ളിയെ കൊറിയോഗ്രാഫി ഞാനാണ്. പടത്തിലെ ഡാൻസ് ഒന്നുകൂടി പറ പ്രഭുദേവയുടെ പടത്തിലെ കൊറിയോഗ്രാഫി ഞാനാണ്. ഡാൻസ് പുള്ളിയെ പഠിപ്പിക്കുന്ന ഞാനാണ്. പ്രഭുദേവയെ ഡാൻസ് പഠിപ്പിക്കുന്നത് നിങ്ങളോ? എന്താണ് അങ്ങനെ? പ്രഭുദേവയ്ക്ക് ഇല്ലാത്തൊരിത് എനിക്കുണ്ട്. പ്രഭുദേവയ്ക്ക് വെച്ചാല് ഇപ്പൊ മറ്റേ വേറെ ചാനൽ ആങ്കർക്ക് ഇല്ലാത്ത ഒരു ഇത് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിക്കുന്നേ. ഏത്? അതിനോട് ഞാൻ വേറൊരു നടനില്ലാത്ത ഒരു ഇത് ജയറാമേട്ടൻ ഉള്ളതുകൊണ്ടാണ് ജയറാമേട്ടൻ അവിടെ ഇരിക്കുന്നത്. ആ അത് വേറെ ഒരു ജഡ്ജസിനും ഇല്ലാത്ത എന്തോ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഏത്? ആർക്കും ഇല്ലാത്ത എന്തോ ഒരു ഇത് തെറ്റിച്ചിണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഏത്? അയ്യോ, ജയറാമേട്ടായി ഞാൻ കൊറേ നേരം നോക്കമ്മ. അയ്യോ, ഒന്ന് ഫോൺ തരും. ഫോണോ? എന്റെ മോന് ഭയങ്കര ഇഷ്ടങ്ങളെ. ഭയങ്കര ആരാധനയാണ്. എനിക്ക് ജയറാമേട്ടന്റെ മോനെ ഇഷ്ടം. ജയറാമേട്ടന്റെ മോനെ എനിക്ക് ഇഷ്ടം. ഭയങ്കര ഒരു ആരാധകനാവാൻ കേട്ടോ. വിളിച്ചോട്ടെ. പക്ഷെ ജയറാമേട്ടന്റെ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ജയറാമേട്ടനോട് അത്ര വലിയ ഇല്ല. ഭയങ്കര മോനല്ലേ ഇഷ്ടം. അല്ല, പറഞ്ഞു തെറ്റിപ്പോയതാ. ഞാൻ എടുത്തരാനാണ്. എടുത്തു കൊടുക്കണോ? എടുക്കടാ. എടുത്ത് നല്ല ഫോട്ടോ. അതെന്താ? ഭയങ്കര സന്തോഷാണ്. ഭയങ്കര ഇഷ്ടട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഓയോ. എന്റെ മൂന്ന് പ്രാവശ്യം അല്ല, നാല് പ്രാവശ്യം കഴിഞ്ഞ കല്യാണരാമൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. എടുത്താലും എല്ലാരും നോക്കണേ, എല്ലാരും ഇതിലേക്ക് ഒന്ന് നോക്കണേ. എല്ലാരും ചിരിക്കി. സൗണ്ട് ഉണ്ടാക്കി. വീഡിയോ ആണ്. ഇതല്ല വേണ്ട സാധനം കിട്ടിയില്ല. അതാ മറ്റേ ഇനി ചത്താനും വേണ്ടിട്ടാണ്. പിന്നെ ഞാൻ പരിപാടി അവതരിപ്പിച്ചില്ലെങ്കിലും നമുക്ക് സെൽഫി കിട്ടിയില്ലേ? ഡാൻസ് കളിക്കണം. ഡാൻസ് ഇനി കളിക്കേണ്ട കാര്യമുണ്ടോ? കളിക്കേണ്ട കാര്യമുണ്ട്. കളിച്ചു കൊടുക്കണ്ടേ? ആണോ? ഒരു എല്ലാം പറ്റാ.
ഒരു സങ്കടമുണ്ട് എനിക്ക്. അല്ല ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു സങ്കടം. എന്ത് പറ്റി? ഇങ്ങനെ ഡാൻസ് കളിച്ചപ്പോഴേ എനിക്ക് ഇങ്ങനെ ഇതുപോലെ ഒരാളെ മുന്നിൽ ഡാൻസ് കളിച്ചപ്പോഴേ നഷ്ടപ്പെട്ടത് ഡാൻസ് എന്ന് പറയുന്ന എന്റെ ഒരു പുണ്യ കലയാണ്. ആയിരം മുള്ള കുത്തി ഇറക്കുന്ന വേദനയോട് എന്റെ ഡാൻസ് ഞാൻ ഇവിടെ ഉപേക്ഷിക്കാണ്. സെൽഫി എടുക്കാൻ അതാ വാങ്ങി. ഒരു പരിപാടി കൂടെ ഞാൻ എങ്ങനെയും ചെയ്യും വന്നിട്ട്.